നമസ്കാരം, ഫോർ പി എം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാജീവ് വെള്ളിക്കോത്ത്. ബഹ്റൈനിലെ കൊറോണ വൈറസ് ബാധിതരുടെ എണ്ണം 26 ആയതാണ് മന്ത്രാലയം ഏറ്റവും ഒടുവിൽ നൽകുന്ന വിവരം. ഇത് സംബന്ധിച്ച ആശങ്കകൾ വേണ്ടെന്നും എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുള്ളതായും അധികൃതർ അറിയിച്ചു. അതേസമയം ആദ്യമായി വൈറസ് ബാധ കണ്ടെത്തിയ സ്വദേശി പൗരന്റെ രോഗം നിയന്ത്രണ വിധേയമായതായും മന്ത്രാലയം അറിയിച്ചു. കൊറോണ വൈറസ് പടരുന്നത് സംബന്ധിച്ച് LMRI ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് കമ്മിറ്റി തലവൻ ഔസാമ ബിൻ അബ്ദുള്ള അൽ അബ്സിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. പൗരന്മാരുടെ സുരക്ഷിതത്വം സംബന്ധിച്ചും തൊഴിലാളികളിൽ കൊറോണ വൈറസ് സംബന്ധിച്ച ബോധവൽക്കരണം ഉണ്ടാകുന്നതിനെപ്പറ്റിയും യോഗം ചർച്ച ചെയ്തു. ബഹ്റൈൻ മറ്റ് പ്രാദേശിക വാർത്തകളിലേക്ക്. ബഹ്റൈനിലെ CBSE ബോർഡ് പരീക്ഷകൾ ഷെഡ്യൂൾ പ്രകാരം നടക്കുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. ഇന്ത്യൻ എംബസി മന്ത്രാലയവുമായും സ്കൂൾ അധികൃതരുമായും CBSE അധികൃതരുമായും നടത്തിയ ആശയവിനിമയത്തിനൊടുവിലാണ് പരീക്ഷകൾ നാളെ മുതൽ മുൻ നിശ്ചയിച്ച പ്രകാരം നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം എല്ലാ പരീക്ഷകളും 14 ദിവസത്തേക്ക് നടത്തില്ല എന്നറിയിപ്പുണ്ടായിരുന്നു. എന്നാൽ മറ്റു ക്ലാസുകൾ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ അവധിയായിരിക്കും. ഇന്ന് നടത്താനിരുന്ന പരീക്ഷയുടെ തീയതി പിന്നീട് അറിയിക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. കൊറോണ വൈറസ് മുൻകരുതലിന്റെ ഭാഗമായി ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ പൊതുപരിപാടികൾ പലതും മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചു. റിപ്പോർട്ടിലേക്ക്. ബഹ്റൈൻ കേരളീയ സമൂഹത്തിൽ നടന്നുവരുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തോടനുബന്ധിച്ചുള്ള സ്റ്റേജ് പരിപാടികളും വിശിഷ്ടാതിഥികളുടെ പരിപാടികളും മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചു. ബഹ്റൈൻ പ്രതിഭ അടുത്ത 2 ആഴ്ചയ്ക്കുള്ള എല്ലാ പൊതുപരിപാടികളും റദ്ദ് ചെയ്തതായി ബഹ്റൈൻ പ്രതിഭ സെക്രട്ടറി ലിവിൻ കുമാർ, പ്രസിഡന്റ് KM സതീഷ് എന്നിവർ അറിയിച്ചു. സീതാറാം യെച്ചൂരിക്ക് സ്വീകരണം ഉൾപ്പെടെ ഒട്ടേറെ പൊതുപരിപാടികളാണ് ബഹ്റൈൻ പ്രതിഭ ഈ കാലയളവിൽ നടത്തുവാൻ തീരുമാനിച്ചിരുന്നത്. February 28 വെള്ളിയാഴ്ച ഇന്ത്യൻ ക്ലബ്ബിൽ ICRF ആഭിമുഖ്യത്തിൽ നടക്കാനിരിക്കുന്ന വർക്കേഴ്സ് ഡേ വിന്റർ ഫെസ്റ്റ് 2020 എന്ന പരിപാടിയും മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. പുതിയ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. ഇന്ത്യൻ ക്ലബ്ബിൽ നടന്നുവരുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റും മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചു. ഇതോടൊപ്പം രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടികളിലൊന്നായ ഗാർഡൻ ഷോയും മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. ബഹ്റൈൻ കേരളീയ സമാജം അന്താരാഷ്ട്ര പുസ്തകോത്സവം 7ാം ദിവസത്തിൽ മുതിർന്ന BJP നേതാവ് CK പത്മനാഭൻ വായനക്കാരുമായി സംവദിച്ചു. പൊതുസമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിച്ചു. സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള, സെക്രട്ടറി വർഗീസ് കാരക്കൽ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. ഫോർ പി ന്യൂസ് പ്രാദേശിക വാർത്തകളിലേക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇഫ അൽജസീറ മെഡിക്കൽ സെന്റർ ഹാസ് ഓപ്പൺഡ് എ ന്യൂ 7-സ്റ്റോറി ഫെസിലിറ്റി ഇക്വിപ്ഡ് വിത്ത് ദ വെരി ലേറ്റസ്റ്റ് ഇൻ മെഡിക്കൽ ഇക്വിപ്മെന്റ്, സ്റ്റാഫ്ഡ് ബൈ എക്സ്പീരിയൻസ്ഡ് ആൻഡ് കെയറിംഗ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ആൻഡ് ഈസിലി ആക്സസബിൾ വിത്ത് ആംപിൾ പാർക്കിംഗ്. Visit us for all of your medical needs and receive total care. Shifa Al Jazeera Medical Center, Manama, the Kingdom of Bahrain. Call us on 172-88-000. ബഹ്റൈൻ പ്രതിഭ സൽമാബാദ് യൂണിറ്റിന്റെ മിഡിൽ ഈസ്റ്റ് മെഡിക്കൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ CPR ക്ലാസും പരിശീലനവും പ്രവാസി ഇന്ത്യക്കാർക്കായി നൽകി. മിഡിൽ ഈസ്റ്റ് മെഡിക്കൽ സെന്റർ സൽമാബാദിലെ ഡോക്ടർ ഫാമിൽ ഇരഞ്ഞിക്കൽ CPR അഥവാ കാർഡിയോ പൾമോണറി പരിശീലനം നൽകി. ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ഇന്ത്യയിലേക്കുള്ള ഇന്നത്തെ വിനിമയ നിരക്ക്. ഫോർ പി ന്യൂസ് ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.